ഇന്നലെ നമ്മൾ നെഹമ്യാവിനെ കുറിച്ച് ചിന്തിച്ചു. ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം. വലിയ നിയോഗവുമായിട്ടാണ് നെഹമ്യാവ് യെരുശലേമിലെത്തുന്നത്. എന്നാൽ ആ നിയോഗങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സൻബല്ലത്തിനെയും തോബിയാവിനെയുമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവരുടെ ശ്രമങ്ങളൊന്നും അവിടെ വിജയിച്ചില്ല. നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സത്യം, ജീവിതത്തിലെ ഏതൊരു ഘട്ടങ്ങളിലും ദൈവീക നിയോഗമനുസരിച്ച് നമ്മൾ മുൻപോട്ട് നീങ്ങിയാൽ ആർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നതല്ലേ സത്യം? മിസ്രയീമിൽ നിന്ന് തോറ്റോടി വന്ന മോശയും പിന്നീട് മടങ്ങി മിസ്രയീമിലേക്ക് ചെല്ലുന്നത് വെറുതെയല്ല, ദൈവീക നിയോഗത്തോട്. അതുകൊണ്ട് ഫറവോൻ ഒരു കാര്യങ്ങൾ കൊണ്ടും മോശയ്ക്ക് നേരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? ദൈവീക നിയോഗമല്ലേ മോശയുടെ മേലുള്ളത്? പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, ചെറിയ വിഷയമായിക്കോട്ടെ വലിയ വിഷയമായിക്കോട്ടെ, അതിലേക്ക് ഒരു ചുവടെടുത്ത് വെക്കുന്നതിന് മുൻപ് ദൈവത്തോട് നമുക്ക് ആലോചന ചോദിക്കാം. കർത്താവേ, ഇത് നിൻ്റെ നിയോഗമാണോ? ഇത് നിൻ്റെ നടത്തിപ്പാണോ? അതേ പ്രിയരെ, ദൈവീക നടത്തിപ്പുകൾക്കനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരാളെ പരാജയപ്പെടുത്താൻ ഉലകത്തിലെ ഒരു ശക്തികൾക്കും സാധ്യമല്ല. അതുകൊണ്ട് ദൈവിക നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവിക നിയോഗമില്ലാത്ത വിഷയങ്ങൾ അതെത്ര അനുകൂലമായിട്ട് വന്നാലും നമുക്കത് വേണ്ട എന്ന് വെക്കാം. എന്നാൽ ദൈവിക നിയോഗമാണെങ്കിൽ പ്രതികൂലങ്ങൾ കണ്ട് ഭാരപ്പെടാതെ മുൻപോട്ട് നമുക്ക് നീങ്ങാം. തീർച്ചയായിട്ടും ദൈവം നമ്മളെ നടത്താൻ വിശ്വസ്തനാണ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. ആകുല ചിന്തകളാൽ ഭാരത്തോടെ പ്രയാസങ്ങളോടെ ആയിരിക്കുന്നവരെ, ഇന്ന് രാത്രിയിൽ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ പരിപൂർണമായൊരു വിടുതൽ എല്ലാവരുടെ പേരിൽ ഇവിടെ നയിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ കൃപ കൊടുത്തിരിക്കണമേ. ആകുല ചിന്തകളാൽ, വേദനകളാൽ, വിവിധ ഭാരങ്ങളാൽ, നിരാശകളാൽ, ബുദ്ധിമുട്ടുകളാൽ ഇരിക്കുന്നവർക്ക് ആശ്വാസം പകരുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.